بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهداه، أما بعد. سورة العنكبوت لـ 41, 42, 43 സൂചിപ്പിക്കുകയാണ്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് റെക്കോർഡിംഗ് ഇൻ പ്രോഗ്രസ് വലഇൻ സഅൽതഹും സകിനതായ നൂൻ ശേഷം സീന, ഇവിടെ ഇഖ്ഫാ ഹഖീഖി നൽകി നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. മണിക്കലിൽ തർക്കീഖാണ്, ഇഖ്ഫ മുറക്കഖ് അല്ലെങ്കിൽ ഉന്ന മുറക്കഖ്. അങ്ങനെയാണ് തർക്കീഖോട് കൂടിയുള്ള ഇഖ്ഫ ആണ് വേണ്ടത്. വല ഇൻ സഅൽതഹും എന്ന് ഉച്ചരിക്കണം. സഅൽതഹും സകിൻത മീം ശേഷം മീം, ഈ രണ്ട് മീമും പരസ്പരം ലയിപ്പിച്ചുകൊണ്ട് സാക്കിനത്തായ മീമിനെ അടുത്ത മീമിലേക്ക് പൂർണ്ണമായും ഇദ്ഗാം ചെയ്ത് മണിക്കണം. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മിസ്ലൈൻ സഗീർ എന്നൊക്കെ പേര് നൽകണം. മൻ ഖലഖ, സാക്കിനത്തായ നൂനും ശേഷം ഖാവും വരുന്നുണ്ട്. അവിടെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കുക. അപ്പോൾ വലഇൻ സഅൽതഹും മൻ ഖലഖ, ഖാഫ് ഇതൊക്കെ തഫ്ഹീം ചെയ്ത് തടിപ്പിച്ച സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ ലസ്സമാവാതി, വാവ് എപ്പോഴും നാം സൂചിപ്പിക്കാറുണ്ട് രണ്ട് ചുണ്ടുകളിൽ നിന്ന് വരേണ്ട അക്ഷരമാണ്. السماواتي والأرض راهم ضادم تفخيم سيدة تليبكنا والأرض وسخر ويندم خاء راء تفخيم سيدنا استيالان دكشرمان خاء راء تفخيم سيدة بردنا اكشرم أقول وسخر وسخر الشمس وسخر الشمس. ഈ പദത്തിൽ ഒരു സാക്കിനത മീമുണ്ട്, ഷംസ, അതിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. ഷംസ വൽ ഖമറ, ഖാഫ് തഫ്ഹീം ചെയ്യണം, ഇസ്തിഅലാന്റെ അക്ഷരം, എന്നാൽ മീമിന് തഫ്ഹീം ഇല്ല. ഖമറ വൽ ഖമറ വൽ ഖമറ, റായിന് തഫ്ഹീമാണ്. ലയഖൂലുന്ന, ഖാഫിന് തഫ്ഹീം, അപേക്ഷികമായ ദമ്മ നൽകപ്പെട്ട അവസ്ഥയിലുള്ള തഫ്ഹീം. ലയഖൂലുന്ന, നൂൻ മുശദ്ദദ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ലയഖൂലുന്ന അല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഹീം ചെയ്തുകൊണ്ട് ലാമിനെ ഉച്ചരിക്കണം. തൊട്ടു മുമ്പിൽ ഫത്ഹ വന്നിട്ടുണ്ട്. فأنا يؤفكون نون مشددة شددة نلقبت نون من يتغن ده وشري كنم فأنا يؤفكون لا حرف غلو استفال لذانا ترقيقنا اللاتينم إن دون صدق لا فأول تفخيم انت أشارك إننا بتا أشارك لذان سوجي بيجو هذا لا تبكو كيم ترقيقنا استفال انت حرف غلو الله വീണ്ടും ഇസ്മുൽ ജലാല ലാമിനെ തഫ്ഹീം ചെയ്ത് തടിപ്പിക്കുക. അല്ലാഹു, ലാമിന്റെ മഖ്റജിൽ മാറ്റം വരാതെ ശ്രദ്ധിക്കുക. അല്ലാഹു യബ്സുതു യബ്സുതു, ത്വാഇന് തഫ്ഹീം കൊടുക്കണം, ഖവിയ അക്ഷരമാണ്. എന്നാൽ ആ ത്വാഇനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സീന് സ്വാദ് പോലെ ബുസുതു എന്നായി പോലെ യബ്സുതു يَبْسُطُ الرِّزْقَ الرِّزْقَ طَاوُ ചെറിയ പ്രത്യാസം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പായിൽ
ഹംസ് വരാൻ പാടില്ല എന്നതാണ്. പാ ഉച്ചരിക്കുമ്പോൾ ഹംസ് വരരുത്, ഹംസിന്റെ അക്ഷരങ്ങൾക്ക് മാത്രമേ ഹംസ് വരാൻ പാടുള്ളൂ. ഖാഫ് സ്റ്റേലാൻ്റെ അക്ഷരമാണ്, തഫ്തീം കൊടുക്കണം. സക്കിനത്തായനോൻ ശേഷം യാ, ഇത് കമ്പിഹുന്ന നാഖിസ് യായിലേക്ക് ലയിപ്പിച്ച് നൂനിനെ മണിച്ചുകൊണ്ട് ചിരിക്കുക. ലിമയഷ യഷ ഉ, ഈ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ അവിടെ അലിഫിനെ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മിൻ ഇബാദിഹി വയഖദിറു ല, മിൻ ഇബാദിഹി സക്കിനതാനോൻ ശേഷം അയിന് ഇൽഹാർ ഹൽഖി നൽകി നൂനിനെ വെളിവാക്കുക, മണിക്കാതെ വ്യക്തമാക്കുക. മിൻ ഇബാദിഹി ഹ ഉദ്മീറിന് മദ്ദുസ്സിലത്തു സുഗ്ര നൽകി രണ്ട് ഹറക്കത്തിൻ്റെ അളവിൽ മാത്രം ദീർഘം നൽകുക. മിൻ ഇബാദിഹി വയഖദിറു ല വയഖോ, ഖാഫിന് കൽക്കല സുഹറ നൽകണം. യബ്സുത്തുവിൽ ബായിനും കൽക്കല സുഹറാണ്, നേരത്തെ കഴിഞ്ഞു. ഇവിടെ യഖദീറു എന്ന് പറയുമ്പോൾ ഖാഫിനും കൽക്കല സുഹറ, അതോടൊപ്പം തഫ്ഖീമും ഖാഫിനുണ്ടാകും. വയഖദീറു റായിനും തഫ്ഖീം, വയഖദീറു ലഹ് ചേർത്ത് ഓതുകയാണെങ്കിൽ ലഹൂ എന്ന് മദ്ദുസ്സിലത്തിൽ കുബറ അവിടെ നൽകണം. മദ് മുൻഫസിലിൻ്റെ വിധിയാണ്. നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയം. ലഹൂ ഇന്നല്ലാഹ, നൂൻ മുശദ്ദദ മണിക്കുക. ഇന്ന അല്ലാഹ ഇസ്മുൽ ജലാല, തഫ്ഖീം ചെയ്തുകൊണ്ട് ലാമിന ഉച്ചരിക്കുക. ബികുല്ലി ഷൈഇൻ അലീം, ഷൈഇൻ തൻവീനെ ഇൽഹാർ ഹൽഖി നൽകി മണിക്കാതെ വെളിവാക്കണം. بكل شيء عليم ولئن سألتهم عبرتك يعني نارتوانا عدية برامدان ساكن تانون شاشم سين إخفاء حقيقي نلقي مرتش منيكو تريكا منيكو للترقيق نلقي ولئن سألتهم من نزل سألتهم شاشم സാക്കിനത്ത മീമും ശേഷം മീമും പൂർണ്ണമായി ഇദ്ഗാം ചെയ്ത് രണ്ട് മീമിനെയും ശ്രദ്ധ ഉള്ള ഒറ്റ മീമാക്കി മണിച്ചുകൊണ്ട് ചരിക്കുക. ഇദ്ഗാം ഷഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈനി അല്ലെങ്കിൽ മിസ്ലൈനി സഗീർ എന്നൊക്കെ പേര് നൽകപ്പെടുന്ന ലയിപ്പിക്കൽ. വലഇൻ സഅൽതഹും മൻ നസൽ, മൻ നസല, അവിടെ നൂനിനെ സാക്കിനത്തായനൂനിനെ ശേഷമുള്ള നൂനിൽ ഇദ്ഗാം ചെയ്യുന്നു. ഇദ്ഗാം ബിഗുന്നയുടെ ഗണത്തിൽ വരുന്നു. അവിടെയും മിസ്ലൈനി സഗീറിൻ്റെ വിധിയാണ്, ഇവിടെ മണിക്കുകയും വേണം. അപ്പോൾ വലഇൻ സഅൽതഹും മൻ നസൽ, ഇദ്ഗാം ക്യാമി ബിഗുന്ന, മൻ നസൽ, മൻ നസല മിന സമാ, വീണ്ടും രണ്ട് ദീർഘങ്ങൾ. മദ് മുത്തസിൽ വാജിബ്, അലിഫുകളെ നിർബന്ധമായും നാലോ അഞ്ചോ ഫറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കണം. തൻവീനും ശേഷം ഫാഉം, ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മണിക്കലിൽ തർക്കീഫാണ്. മായിപ്പോ ഉച്ചാരണൊക്കെ ശ്രദ്ധിക്കണം. വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യമാണ് ഹായന്റെ വസ്തു വെച്ചു. ഫഅഹ്യ ബിഹിൽ അർദ് മിൻ ബഅദി മൗതിഹ, മിൻ ബഅദി അൽ അർദൈൽ, റായിനും ദാദിനും തഫ്ഖീമാണ്. റായിനും ദാദിനും തഫ്ഖീം കൊടുക്കുക. മീം ബാഅദി സക്കിനത്തായനൂൻ ശേഷം ബാഅ് ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ചരിക്കണം. ഫലത്തിൽ സക്കിനത്ത മീം ബാഅിന് മുമ്പിൽ വരുമ്പോഴുള്ള ഇഖ്ഫ ഷഫവിയാണ് സംഭവിക്കുക. മീം ബാഅ്
അടി മണിച്ചുകൊണ്ട് ചെരുക്കുക, മീമാക്കി മാറ്റി മണിക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, ലയക്കൂലുന്നുഷദ്ധത മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക, ഖാഫിനും തഫ്ഖീം ലയക്കൂലുന്ന അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല തഫ്ഖീം ചെയ്ത് ലാമിനെ ഉച്ചരിക്കുക. ഖുലിൽ ഹംദുലില്ലാഹ്, ഖുൽ എന്ന് പറയുമ്പോൾ ഖാഫിന് തഫ്ഖീമാണ് അപേക്ഷിതമായ ഇസ്ബിയ തഫ്ഖീം. അൽഹംദു ഖുൽ അൽഹംദു, അവിടെ രണ്ട് സുക്കൂനുകൾ ചേർന്ന് വരുന്നതിനാൽ ലാമിന് കസ്ര കൊടുത്തു ഇൽത്തിഖാസാക്കിനെയും പരിഹരിക്കാൻ വേണ്ടി. ഖുലിൽ ഹംദു, അൽഹംദുവിലെ സാക്കിനത്തായ മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം, മണിച്ചു പോകരുത്. ഖുലിൽ ഹംദു ും ശിദ്ദത്തും ഹംസുമുള്ള അക്ഷരമാണ്. ഇന തഫ്ഖീം സക്കിനതമീം പദത്തിന്റെ അന്ത്യത്തിൽ. ബൽ അക്സറുഹും, അവിടെ ഹംസ ശിദ്ദത്തിന്റെ അക്ഷരമാണ്. അക്സറുഹും വ്യക്തമാക്കി ഹംസ ഉച്ചരിക്കുക. തർക്കീഖ് നൽകണം ഇസ്തിഫാലിന്റെ ഹർഫ് ആയതുകൊണ്ട് കാഫും ശിദ്ദത്തിന്റെയും ഹംസിന്റെയും അക്ഷരം. ബൽ അക്സറുഹും റായിന തഫ്ഖീം ഉൽക സാഹ, വ്യക്തമായി അതിന്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അത് അക്സറുഹും എന്ന് സീന പോലെയോ സാഹ പോലെയോ ആയി പോരുത്. അക്സറുഹും റായിന തഫ്ഖീം, അന്ത്യത്തിൽ വന്ന സാക്കിന തമീം അല്ലാഹു അർഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ബൽ അക്സറുഹും ലാ യഅഖിലൂൻ, യഅ എന്ന് പറയുമ്പോൾ ആയിനിന്റെ ഉച്ചാരണം, വസത്തുൽ ഹൽഖ് തൊണ്ടയുടെ മധ്യം, വ്യക്തമായി ആയിൻ ഉച്ചരിക്കുക. ഖാഫിന് ഏറ്റവും കുറഞ്ഞ തഫ്ഖീം കൊടുക്കുക, കാരണം കസ്ര വന്നിട്ടുണ്ട് മക്സൂറത്താണ്. ലാ യഅഖിലൂൻ. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم ولئن سألتهم من خلق السماوات والأرض وسخر الشمس والقمر ليقولن الله فأنى يؤفكون الله يبسط الرزق لمن يشاء من عباده ويقدر له إن الله بكل شيء عليم ولئن سألتهم من نزل من السماء ماء فأحيا به الأرض من بعد موتها ليقولن الله قل الحمد لله بل أكثرهم لا يعقلون